ഹായ് ഗായ്സ്, വെൽക്കം ഓൾ. എന്നത്തെയും പോലെ എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇന്നും ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ഇന്നൊരു സൂപ്പർ ആയിട്ടുള്ള എംബ്രോയിഡറി വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത്. അതും നമ്മുടെ ബ്രദർ മിഷനിലാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതാ ഇവിടെ ഒരു ചുരിദാർ കാണിക്കുന്നുണ്ട്. ഒന്ന് നോക്കൂ, ഇതിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് തോന്നുന്നുണ്ടോ? ഒന്ന് സൂക്ഷിച്ചു തന്നെ നോക്കിക്കോളൂ. ഇപ്പൊ ഇതാ ഇവിടെ ഒരു ചെറിയ ഹോള് കണ്ടല്ലോ, അത് നമ്മൾ അങ്ങനെ ഉണ്ട് മാറ്റം മറിക്കാൻ പോവാണ്. ഇപ്പൊ നമ്മൾ ഈ ചുരിദാറിന്റെ ലുക്ക് തന്നെ മാറ്റാൻ പോവാണ്. ഇനി ഇത് കണ്ടാൽ വേറെ ചുരിദാർ പോലെയാണ് നിങ്ങൾക്ക് തോന്നുക. ഇതിനായിട്ട് ഇതാ നമ്മൾ ഇങ്ങനെ ഒരു പീസ് എടുക്കുന്നുണ്ട്. ഇതൊരു ലോങ് ടോപ്പ് ചെറുതാക്കിയതിൻ്റെ ഒരു ഭാഗമാണ്. ഇതിൽ നിന്നൊരു മൂന്ന് ഫ്ലവർ നമുക്ക് കിട്ടും, അതൊന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തു. ഒന്ന് നമ്മൾ ഹോൾസിൻ്റെ അവിടെയും വെച്ചു കൊടുത്തു, പിന്നെ രണ്ടെണ്ണം ഞാൻ വേറെ സ്ഥലങ്ങളിലും വെച്ചു കൊടുത്തു. ഒരു ചുരിദാറിന് ഒരു പൂവ് ഉണ്ടാകുമ്പോൾ ഒരു രസം ഉണ്ടാവില്ലല്ലോ, അതുകൊണ്ടാണ് രണ്ട് പൂവും കൂടെ വെച്ചത്. ഇനി ഇതിൻ്റെ അടിയിൽ മൂന്ന് പേപ്പർ ക്യാൻവാസ് വെട്ടി അയൺ ചെയ്ത് വെക്കണം. മൂന്നിനും കൂടെ ഒന്നിച്ച് ഒരു പേപ്പർ ക്യാൻവാസ് ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഇടയിൽ വരുന്ന ഡിസൈനുകൾക്കൊന്നും വേറെ പേപ്പർ വെക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ കട്ട് ചെയ്ത മൂന്ന് കഷ്ണം ക്യാൻവാസ് ആണ് ഇത്. ഇനി ഇത് അതിൻ്റെ അടിയിൽ വെച്ച് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മളിത് അയൺ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഈ മൂന്ന് ഫ്ലവേഴ്സും ജസ്റ്റ് ഒന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സിഗ്സാഗ് സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. അത് നാലാണ് ഞാൻ എടുക്കുന്നത്. ഞാനിവിടെ ലെങ്ത്ത് 6 വിഡ്ത്ത് 2.5 ആണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫ്ലവറിൻ്റെ എതളിലൂടെ ഒന്നും തട്ടാതെ നമുക്ക് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്ത് വരാം. എതളിനെ ബൗണ്ടറി വരച്ചുകൊണ്ടായിരിക്കണം നമ്മൾ വരേണ്ടത്. ഇപ്പം ഞാനിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഒന്ന് നോക്കണം, നമ്മൾ ഫ്ലവറിൻ്റെ ഓരോ എതളിൻ്റെ അറ്റത്ത് എത്തുമ്പോഴും നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് വേണം തിരിക്കാൻ. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ ഈ വശം നോക്കിയാൽ മനസ്സിലാവില്ല, അപ്പുറം കാണിച്ചു തരാം. എന്ത് ഭംഗിയാ നോക്കിയേ. അപ്പം നമ്മൾ ഫ്ലവറിൻ്റെ ചുറ്റുവശത്തും ഇതുപോലെയാണ് വന്നിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ മൂന്ന് ഫ്ലവറും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ ആപ്ലിക് വർക്കിന് വേണ്ടി സ്റ്റിച്ച് കട്ട് ചെയ്തെടുത്താൽ ഒട്ടിക്കാനുള്ള ഒരു ഗമ്മുണ്ട്, ആമസോണിലൊക്കെ കിട്ടുന്നതാണ്. വണ്ടറണ്ടർ എന്നാണ് അതിൻ്റെ പേര്. നല്ല റൈറ്റ് വരുന്നുണ്ട് അതിന്. അത് നമ്മൾ ജസ്റ്റ് മുകളിൽ വെക്കേണ്ട തുണിമലൊന്ന് അയൺ ചെയ്ത് പിടിപ്പിക്കുക. പിന്നെ നമ്മൾ നെയിം സ്ലിപ്പൊക്കെ പറിക്കുന്നത് പോലെ ആ തുണിയിൽ നിന്ന് ആ സ്ലിപ്പൊന്ന് പറിച്ച് കളയുക. നമ്മൾ അയൺ ചെയ്ത സ്റ്റിക്കർ, പിന്നെ നമ്മൾ ആവശ്യമുള്ള സ്ഥലത്ത് നമ്മൾ ആ തുണി വെച്ചൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അതവിടെ സ്റ്റിക്ക് ആയി നിന്നോളൂ. ഇനി നമ്മൾ ആ പൂവിൻ്റെ എതളിൻ്റെ ഭാഗത്തുള്ളതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇപ്പം എടുത്തു, കണ്ടില്ലേ. ഇനി നമ്മൾ ഈ ഫ്ലവറിൻ്റെ പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോഴാണിത് നന്നായിട്ട് സ്റ്റിക്ക് ആയിരിക്കുക, അല്ലെങ്കിൽ നടുവിൽ ചെറുതായി പൊന്തിക്കുന്നത് പോലെ തോന്നിയിരുന്നു. ഇപ്പം നമ്മൾ ഇതുപോലെ വള്ളിയൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇത് സിഗ്സാഗിലാണ് വിഡ്ത്ത് 6 ഇട്ടത്. ഇനി നമുക്ക് ഇതുപോലെ ചെറുതായി ഷാർപ്പാക്കി കൊണ്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരിക. എന്നിട്ട് ഇടക്കിടക്ക് നമ്മൾ വിഡ്ത്ത് ഒന്ന് ഇങ്ങനെ ചെറുതായി കുറച്ച് കൊടുക്കുക. അങ്ങനെ ഒരു 2 എത്തുമ്പോൾ ഷാർപ്പായിട്ട് വരും. ഗ്രീൻ ത്രെഡിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്പർ 82. ഇത് നമ്പർ 2 ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇതിന്റെ അടിവശം ഒന്ന് നോക്കാം. ഈ ക്യാൻവാസ് ഇല്ലാത്ത ഭാഗത്തൊക്കെ ഞാനിപ്പോൾ പേപ്പർ വെച്ചിട്ടാണ് ചെയ്തത്. നമ്മൾ മൂന്നിനും കൂടി ഒരു ക്യാൻവാസ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇടക്കിടക്ക് പേപ്പർ വെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കൂടുതൽ ഭംഗി കിട്ടുക ക്യാൻവാസ് വെച്ച് ചെയ്താലാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം
ഓൾ എന്ന ഓപ്ഷനും തിരഞ്ഞെടുക്കുക. താങ്ക് യു.